കെഎംമാണിക്കെതിരെ പ്രതിപക്ഷം ചാർത്തിക്കൊടുക്കാത്ത കുറ്റങ്ങളില്ല. എല്ലാം ഒരു വാർക്കോഴയ്ക്ക് ശേഷമാണ് എന്ന് മാത്രം. ബജറ്റ് വിൽപ്പനക്കാരൻ എന്നുവരെ മാണിയെ വിളിച്ചില്ലേ? അതിൽപരം ഒരു സങ്കടം കരിങ്ങോഴയ്ക്കൽ മാണി മാണിക്കുണ്ടാകില്ലല്ലോ. എന്തായാലും ഉഴവൂർ വിജയൻ ഏറ്റവും അവസാനം കൊലപാതക കുറ്റമാണ് മാണിക്ക് ചാർത്തിക്കൊടുക്കുന്നത്. ആ കഥയൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനുള്ള മരുന്ന് വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. വിഷമെങ്കിലും വാങ്ങാനുള്ള പണമില്ലാത്ത ഒരവസ്ഥയില് സാധാരണഗതിയിലുള്ള ആത്മഹത്യയല്ല. എന്താണ് ചെയ്യേണ്ടത്? പണ്ട് പയ്യന്നൂരിൽ നിന്നൊരാള് വന്നാണ് ഇവിടെ പാലായില്ല. പയ്യന്നൂരുകാരനല്ലേ സെബി കൃഷ്ണൻ നായർ? അദ്ദേഹം പയ്യന്നൂരിൽ നിന്ന് വണ്ടിക്കൂലി മുടക്കി വന്ന് മേലുകാവി വന്ന് മാണി സാറിനെ കണ്ടോന്ന് അറിയത്തില്ല. ഏതായാലും അവിടെ വെച്ചാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നവരും അതുപോലെ കൊലപാതകം നടത്തണമെന്ന് തോന്നുന്നവരും നേരെ പാലായിക്കാണ് പോരുന്നത്. ഇപ്പൊ കന്യാസ്ത്രീകളെ കൊല്ലണം തോന്നിയാൽ ഗുജറാത്തിനോ വേറെ അങ്ങനെയുള്ള പ്രദേശത്തേക്കോ ഒന്നും പോകത്തില്ല, നേരെ പാലായിലേക്ക് വരികയാണ്. എന്നിട്ട് കന്യാസ്ത്രീയെ കൊല്ലുക, തൂമ്പ എടുത്ത് അടിക്കുക, കൊന്നതിന് ശേഷം തിരിച്ചു പോവുക. മാണി സാർ പറയുന്നത് എന്താ? മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എന്ത് കടുങ്കയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇത്രയും കാലം പാലായിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വന്ന കെ എം മാണി ഇപ്പോൾ കന്യാസ്ത്രീകളെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്നു എന്ന ആക്ഷേപം ഞാൻ ഉന്നയിച്ചാൽ ആർക്കും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രസംഗമൊക്കെ കേട്ട് മാണിയോട് കലിപ്പുള്ള ആരെങ്കിലും ഇനിയുള്ള കാലം വിഷം വാങ്ങിക്കും മുമ്പ് തന്നെ മാണിയുടെ പേരെഴുതി വയ്ക്കുമോ എന്തോ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.